അന്നാലൈസ മൈക്കൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കി സ്കോട്ട് ഡെറിക്സൺ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ ഫിലിമിനെയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു റിവ്യൂ കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ നിങ്ങൾ കൂടി കാണണമെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, എം സോണിൽ, അതായത് ടെലിഗ്രാമിൽ എം സോണിൽ ഈ ഒരു സിനിമയുടെ ഡൗൺലോഡ് ലിങ്ക്, അതുപോലെ തന്നെ മലയാളം സബ് ടൈറ്റിൽ, ഇതൊരു ഹോളിവുഡ് സിനിമയാണ്, അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മലയാള സബ് ടൈറ്റിലും അവിടെ നിന്ന് ചൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണാവുന്നേ ഉള്ളൂ. എന്തായാലും ആദ്യമേ ഞാൻ ഈ ഒരു സിനിമയുടെ പേരെന്ന് പറഞ്ഞു കളഞ്ഞേക്കാം, ദ എക്സോർസിസം ഓഫ് എമിലി റോസ്. 2015 സ്കോട്ട് ഡെറിക്സന്റെ സംവിധാനത്തിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള ലൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി മരണപ്പെടുകയാണ്. ഓക്കെ, അതിനുശേഷം പോലീസുകാരുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു ഇതിന് കാരണക്കാരനായിട്ടുള്ളത് ആ ഒരു ഇടവകയിലുള്ള ഒരു വികാരി അച്ഛനാണെന്ന്. ശേഷം നടക്കുന്ന ഹൊറർ പശ്ചാത്തലത്തിലുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ആധാരം എന്നുള്ളത്. നമുക്ക് കൂടുതലായിട്ട് നോക്കാം ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന്. ദ എക്സോർസിസം ഓഫ് എമിലി റോസ്, നമ്മുടെ ഈ ഒരു ചിത്രത്തിന്റെ കഥ പറയുന്നത് എമിലി റോസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെയാണ്. പെട്ടെന്ന് ഒരു ദിവസം നമ്മളുടെ ഈ ഒരു പെൺകുട്ടിക്ക്, അല്ലെങ്കിൽ എമിലി റോസ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് അസ്വാഭാവികമായിട്ടുള്ള കുറച്ച് പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വീട്ടുകാർ ശ്രദ്ധിക്കുകയാണ്, അല്ലെങ്കിൽ അവളുടെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ഇവർ അടുത്തുള്ള ഒരു വികാരി അച്ഛനോട് ഈ കാര്യം പറയുന്നു. അങ്ങനെ ആ ഒരു അച്ഛൻ നമ്മളുടെ എമിലി റോസിലേക്ക് എത്തുകയാണ്. ആ ഒരു അച്ഛൻ്റെ പേര് മൂർ എന്നാണ്. അങ്ങനെ അച്ഛൻ വന്നു കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുന്നു, ഈ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് എന്തോ ഒരു ബാധ, അല്ലെങ്കിൽ ഒരു പ്രേതബാധ കൂടിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഒരു ദിവസം ഇവർ പ്രേതബാധ ഒഴിപ്പിക്കുകയാണ്. ഒരു രാത്രിയിൽ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചുകൊണ്ട് പ്രേതബാധ ഒഴിപ്പിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒരു പ്രേതബാധ ഒഴിപ്പിക്കുന്ന ടൈമിൽ ഈ ഒരു പെൺകുട്ടി മരണപ്പെടുകയാണ്. അങ്ങനെ സംഭവ സ്ഥലത്തേക്ക് പോലീസ് എത്തുന്നതും ശേഷം അവരുടെ അന്വേഷണത്തിൽ ഈ ഒരു അച്ഛൻ്റെ ഇത്തരത്തിലുള്ള ക്രിയ മൂലമാണ് ഈ ഒരു പെൺകുട്ടി മരണപ്പെട്ടതെന്നും കണ്ടെത്തുന്നു. അങ്ങനെ അച്ഛനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും പിന്നീട് വിചാരണ നടത്തുന്നതുമാണ് ചിത്രത്തിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള പ്ലോട്ട് എന്നുള്ളത്. ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഹൊറർ സിനിമകളെ ഇഷ്ടമാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമകളെ ഇഷ്ടമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു സിനിമയാണ് ദ എക്സോർസിസം ഓഫ് എമിലി റോസ് എന്നുള്ളത്. കാരണം ഈ ഒരു സിനിമയിൽ ഹൊറർ പശ്ചാത്തലമുണ്ട്, അല്ലെങ്കിൽ ഹൊറർ മൂഡിലാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷനും ഈ ഒരു സിനിമയിലൂടെ നടത്തുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. അപ്പോൾ രണ്ടും കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചിത്രത്തിൻ്റെ കഥ സഞ്ചാരം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഘടകങ്ങൾ പറയാം. ഒന്നാമത്തെ ഘടകം നമ്മുടെ എമിലി റോസ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയുടെ അസാമാന്യ പെർഫോമൻസ് തന്നെയാണ്. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ അച്ഛനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരാളും, അതുപോലെ തന്നെ ഒരു വക്കീലായിട്ട് ഒരാൾ എത്തുന്നുണ്ട്, നമ്മളുടെ ഫാദറിന് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീൽ, ആ ഒരു ആക്ട്രസിൻ്റെ ഒക്കെ തന്നെ പ്രകടനം അതിഗംഭീരമായിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ടെക്നിക്കൽ വശമായിട്ടും നല്ല മികവ് ഈ ഒരു ചിത്രം പുലർത്തുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. സിനിമോട്ടോഗ്രഫി ആയിക്കോട്ടെ, അതുപോലെ തന്നെ മ്യൂസിക് ഒക്കെ എടുത്തു വരണം, നമ്മളെ പേടിപ്പെടുത്താൻ വേണ്ടി ആ ഒരു മ്യൂസിക് കാര്യങ്ങളൊക്കെ ഒരുപാട് സഹായകരമായിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് എക്സോർസിസം ഓഫ് എമിലി റോസ് എന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ഒരു സിനിമ ഞാൻ ആദ്യമേ പറഞ്ഞു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ അന്ന് ആ ഒരു സംഭവം എങ്ങനെ നടന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ കാട്ടിത്തരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു മൈൻഡോടുകൂടി തന്നെ ഈ ഒരു സിനിമ ഇരുന്ന് കാണാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു ചിത്രത്തിന് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.5 out of 10 ആണ്, 10ൽ ഒരു 7.5. അങ്ങനെ നമ്മുടെ അച്ഛൻ്റെ വിചാരണയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അച്ഛൻ കോടതിയിൽ നിന്നും നിയമത്തിൻ്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടുമോ ഇല്ലയോ എന്നൊക്കെയുള്ളതാണ് ആ ഒരു ത്രില്ലിങ് ആയിട്ടുള്ള ആ ഒരു ഘടകം എന്നുള്ളത്. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇവിടെ കൊണ്ട് ഈ ഒരു റിവ്യൂ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇനി ഞാൻ എത്താം. മധുരയ്ക്കും ബേബി. We'll be right back.